സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ ഈടാക്കുന്ന ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടുമ്പോൾ വെട്ടിലാകുന്നത് സഹകരണ സംഘങ്ങൾ. അഞ്ചിരട്ടി വർധനയാണ് പല ഫീസുകൾക്കും വരുത്തുന്നത്. ഇതിനായി സഹകരണ ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള ശുപാർശ സർക്കാരിന് നൽകും. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് തീരുമാനം. ജനങ്ങളെ നേരിട്ട് പിഴിയാതെ മറ്റു മാർഗങ്ങളിലൂടെയുള്ള വരുമാന വർധനമാണ് ലക്ഷ്യം. ഈ മാതൃക എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിച്ചേക്കും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പ്ലാൻ ബി ഉണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സൂചനകൾ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമാണ് സഹകരണ സംഘങ്ങളിൽ നിന്നും അധിക തുക കണ്ടെത്താനുള്ള നീക്കം. ഉയർന്ന നിരക്കുകൾ നൽകിയില്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളെ ക്ലാസിഫിക്കേഷനിൽ തരം താഴ്ത്താനുള്ള വ്യവസ്ഥയും കൊണ്ടുവരും. ഓരോ സഹകരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ക്ലാസിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ തുകയെല്ലാം കൃത്യമായി കിട്ടുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. പരമാവധി ഓഡിറ്റ് ഫീസ് 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കണമെന്നാണ് ശുപാർശ. പ്രവർത്തന മൂലധനം, വിറ്റുവരവ്, മൊത്തവരുമാനം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അടിസ്ഥാനമാക്കി 100 രൂപയ്ക്ക് 50 പൈസ എന്ന നിലയിലാണ് ഓഡിറ്റ് ഫീസ് ഈടാക്കുക. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ഫീസ് 50,000 രൂപയിൽ നിന്ന് 2 ലക്ഷമാക്കും. 10 കോടിക്ക് മുകളിൽ പ്രവർത്തന മൂലധനമുള്ള സംഘത്തിന്റെ ഫീസ് 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കും. സാമ്പത്തിക തർക്കങ്ങളിലെ കേസിനുള്ള മിനിമം ഫീസ് 200 രൂപയിൽ നിന്ന് 500 രൂപയാക്കും. പരമാവധി 2,000 രൂപയായിരുന്നത് 2 ലക്ഷം രൂപ വരെ 5,000 രൂപയും 2 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 7,500 രൂപയും 10 ലക്ഷത്തിന് മുകളിൽ 10,000 രൂപയുമാക്കും. സഹകരണ ജീവനക്കാരുടെ പരാതികൾക്കുള്ള ഫീസ് 1,000 രൂപയിൽ നിന്ന് 5,000 രൂപയാക്കാനാണ് ശുപാർശ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾക്കുള്ള ഫീസ് 5,000 രൂപയിൽ നിന്ന് 10,000 രൂപയാക്കും. സഹകരണ സംഘം രജിസ്ട്രാർക്ക് അപ്പീൽ സമർപ്പിക്കാനുള്ള ഫീസ് 2,000 നിന്ന് 5,000 രൂപയാക്കും. പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ശാഖ അനുവദിക്കാനുള്ള അപേക്ഷാ ഫീസ് 5,000 രൂപയിൽ നിന്ന് 7,500 രൂപയാക്കും. സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പുതുക്കാനുള്ള അപേക്ഷാ ഫീസ് 2,000 രൂപയിൽ നിന്ന് 5,000 രൂപയാക്കാനാണ് നീക്കം. ഇങ്ങനെയുള്ള ഫീസ് ഉയർത്തൽ പൊതുജനത്തെ നേരിട്ട് ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ജനരോഷം ഉയരുകയുമില്ല. എന്നാൽ സഹകരണ സംഘങ്ങൾ അവരുടെ ഇടപാടുകൾക്കുള്ള സർവീസ് നിരക്കിൽ മാറ്റം വരുത്താനും നിർബന്ധമാകും. ഫലത്തിൽ പണം സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്നും പോകാനും സാധ്യതയുണ്ട്. അതിനിടെ പ്രതിസന്ധിയിലോടുന്ന സംഘങ്ങൾക്ക് സർക്കാർ ഫീസ് ഉയർത്തൽ വലിയ പ്രതിസന്ധിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സഹകരണ കൊള്ളയ്ക്കാണ് സർക്കാർ നീക്കമെന്ന വിമർശനവും സജീവമാണ്. അതിനിടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന കേരളത്തിന് തിരിച്ചടിയായി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ചികിത്സാ ബില്ലിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് വലിയ ചർച്ചയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബാലഗോപാൽ ചികിത്സയ്ക്ക് പോയത് കേട്ട് മലയാളികൾ ആശ്വസിച്ചിരുന്നു. അമേരിക്കയിലും ചെന്നൈയിലും പോകാത്ത ധനമന്ത്രിയുടെ മാതൃക അനുകരണീയമാണെന്ന് ഏവരും പറഞ്ഞു. ഇതിനിടെയാണ് 2-3 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്ന വകയിൽ ഖജനാവിൽ നിന്നും 1,91,601 രൂപ ചികിത്സാ ചെലവിൽ എഴുതിയെടുക്കുന്നത്.